Hi all, it's me Shamina Saleem from Tiju's Academy. I hope you have watched my previous video about spelling mistake in OET writing. So today's video is about how to use past perfect tense properly in your OET letter writing. നമുക്ക് എല്ലാവർക്കും അറിയാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സെന്റൻസ് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണെന്നും പാസീവ് വോയിസിൽ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 ആണെന്നും. ബട്ട് ഇത് ഒത്തിരി അക്കാഡമിക് ആയിട്ടുള്ള ടെൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ ടെൻസ് യൂസ് ചെയ്യാൻ കുട്ടികൾ മിക്കപ്പോഴും മടിക്കാറുണ്ട്, കാരണം അവർക്ക് അതിൻ്റെ പ്രോപ്പർ യൂസ് അറിയില്ല എന്നുള്ളതാണ്. സോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കുറച്ചധികം സെൻറ്റൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എക്സാമ്പിൾസിലേക്ക് പോകുന്നതിന് മുന്നേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയാൻ പോകുമ്പോൾ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യങ്ങൾ സിമ്പിൾ പാസ്റ്റിലുമാണ് പറയേണ്ടത്. സോ ലെറ്റ്സ് സീ ദ എക്സാമ്പിൾസ് വൺ ബൈ വൺ. സോ ദ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ഷീ ഹാഡ് അണ്ടർഗോൺ സർജറി twice before she was discharged from hospital. ഇവിടെ പേഷ്യൻ്റ് ആദ്യം സർജറി ചെയ്തു, പിന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത്. അതുകൊണ്ടാണ് നമ്മൾ ഹാഡ് അണ്ടർഗോൺ സർജറി എന്ന് യൂസ് ചെയ്തത്. അടുത്ത എക്സാമ്പിൾ, മിസ്റ്റർ സ്മിത്ത് ഹാഡ് ടേക്കൺ ദ മെഡിക്കേഷൻ 2 hours ബിഫോർ ഹി വോമിറ്റഡ്. ഇവിടെ പേഷ്യൻ്റ് ആദ്യം മെഡിസിൻ എടുക്കുകയാണ് ചെയ്തത്, പിന്നെയാണ് പേഷ്യൻ്റ് വോമിറ്റ് ചെയ്തത്. ലെറ്റ്സ് സീ സം മോർ എക്സാമ്പിൾസ്. He claimed that he had not noticed the lesion on his leg before. She claimed that her diabetes had been well controlled by the medication until recently. 24 hours after she had been involved in a car accident, she began to experience neck pain. Mr. Anderson could not self-treat his asthma because he had not brought his Ventolin with him. Mr. Smith claimed that he had had asthma in the past. Before he arrived at the emergency department, he had consumed a bottle of whiskey. The home nurse had just arrived to check Mr. Smith when she collapsed in the bathroom. Mr. Black decided to seek medical assistance 2 hours after he had suffered an episode of severe chest pain. ഈ കുറേ സെൻറ്റൻസുകളിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഫസ്റ്റ് നടന്ന ഇൻസിഡൻറ്റ് ഹാഡ് പ്ലസ് V3-യും സെക്കൻഡ് നടന്ന ഇൻസിഡൻറ്റ് സിമ്പിൾ പാസ്റ്റിലുമാണ് യൂസ് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് യു വിൽ യൂസ് ദീസ് സെൻറ്റൻസ് ഇൻ യുവർ ലെറ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ കുറച്ച് കോൺഫിഡൻസ് വന്നു എന്ന് വിശ്വസിക്കുന്നു. ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അറിയില്ല, ഇനി അഥവാ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലെറ്ററിൽ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി നിങ്ങൾക്ക് റൈറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ.